ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടി ട്വന്റിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഋതുരാജ് പുറത്തെടുത്തത്. ഋതുരാജിന്റെ കളി കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. സിക്സറുകൾ ഫോറുകളുമായി ഋതുരാജ് കളമെറിഞ്ഞ് കളിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടി ട്വന്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മോശം തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. രണ്ടാമത്തെ ഓവറിൽ തന്നെ ജെയ്സ് വാൾ ഔട്ടായി. അത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇന്ത്യ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഒരു ഭാഗത്ത് ഋതുരാജ് സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നീട് വന്നത് ഇഷാനായിരുന്നു. ഇഷാൻ വന്നതും പോയതും വേഗത്തിലായിരുന്നു. താരമെന്ന് ഡെക്കിലാണ് പുറത്തായത്. അതിനുശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ കളത്തിലെത്തി. സൂര്യന്ന് മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 39 റൺസ് സൂര്യ അടിച്ചുകൂട്ടി. ഒരു ക്യാപ്റ്റന്റെ കടമ സൂര്യ കൃത്യമായി നിർവഹിച്ചു. സൂര്യയ്ക്ക് മികച്ചൊരു സപ്പോർട്ട് തിലക് ഓർമ്മ കൊടുത്തു. തിലക് ഇന്ന് ക്ലാസിക് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ ആരും കളിച്ചില്ലെങ്കിലും ഒരു ഭാഗത്ത് ഋതുരാജ് വെടിക്കെട്ട് ഓപ്പണിംഗ് കാഴ്ചവെച്ചു. ആദ്യത്തെ 50 ഋതുരാജ് മെല്ലെയാണ് കളിച്ചത്. എന്നാൽ 50 അടിച്ചതിന് ശേഷം ഋതുരാജ് ഗിയർ മാറ്റി. പിന്നീട് അങ്ങോട്ട് സിക്സറുകൾ പായിക്കാൻ തുടങ്ങി. ഋതുരാജ് ഇന്ന് നന്നായി കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ 200 റൺസ് എത്തില്ലായിരുന്നു. ഋതുരാജിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലാണ് ഇന്ത്യക്ക് ഇന്ന് 200 റൺസ് ലഭിച്ചത്. ഋതുരാജ് ഇപ്പോൾ സെഞ്ചുറിയും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സ്കോറ് 200 റൺസ് കടന്നിട്ടുണ്ട്. ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു. ഇന്ത്യൻ ടീമിനെ ചെറിയ സ്കോറിൽ ഒതുക്കാമെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ ഋതുരാജ് അതിനെ സമ്മതിച്ചില്ല. താരം ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും സിക്സറുകൾ പായിക്കാൻ തുടങ്ങി. ഋതുരാജിന്റെ ഒരു വൺമാൻ ഷോ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി പ്രകടനമാണ് ഋതുരാജ് പുറത്തെടുത്തത്. ഇന്നത്തെ മാച്ച് ഇന്ത്യ കളി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. 200 റൺസ് കടന്നതുകൊണ്ട് ഇന്നും ഇന്ത്യ കളി ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യ ബൗളിംഗിൽ പിടിക്കും. ഈയൊരു ഇന്ത്യൻ ടീമിനെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഋതുരാജിന്റെ ബാറ്റിംഗിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.